പൗരത്വ ബില്ലിൽ രാജ്യത്തിൻ്റെ തെരുവുകൾ അശാന്തമായിരിക്കെ വിഷയത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കും എല്ലാത്തിനും മറുപടിയുമായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ മലയാളം എക്സ്പ്രസിനോട് ചേരുന്നു സ്വാഗതം സർ പൗരത്വ വിവാദം രാജ്യത്തിൻ്റെ എല്ലാ തെരുവുകളെയും വളരെ അശാന്തമാക്കിയിരിക്കുകയാണ് ഒരു വളരെ തിടുക്കപ്പെട്ട് കേന്ദ്ര സർക്കാർ എടുത്തൊരു തീരുമാനമെന്ന ഒരു ആക്ഷേപം വളരെ ശക്തമാണ് ശരിയാണോ ഒന്നാമത്തെ കാര്യം ഈ ചോദ്യത്തിൽ തന്നെ രണ്ട് തെറ്റുണ്ട് എന്നാൽ പൗരത്വ വിവാദം എന്ന് പറഞ്ഞിട്ടൊരു വിവാദം ഇല്ല പൗരത്വ ഭേദഗതി ബിൽ അല്ല അതും തന്നെ തെറ്റാണ് പൗരത്വ നിയമ ഭേദഗതി പൗരത്വ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതലുള്ള നിയമമാണ് അതിലൊരു ഭേദഗതി കരുതി രാജ്യത്തെ തെരുവുകളെ മുഴുവൻ അശാന്തമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നാലഞ്ച് ലക്ഷം കിലോമീറ്റർ വരുന്ന റോഡുണ്ട് ആ റോഡിൽ ഒരു കുറച്ച് കിലോമീറ്ററുകളിൽ തറക്കമുണ്ടാവും അത്രേ ഉള്ളൂ അല്ല രണ്ട് കാര്യങ്ങൾ മൂന്നാമത്തെ കാര്യം ഈ തിടുക്കത്തിൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മുതലുള്ള നിയമമല്ലേ അപ്പൊ ഇങ്ങനെ തിടുക്കത്തിൽ എത്ര കൊല്ല അറുപത് കൊല്ലയില്ലേ അറുപത്തിനാല് കൊല്ലമായിട്ടുള്ള നിയമം അതിന്റെ ഭേദഗതിക്ക് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ തൊട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിജി ഗുൽസാരിലാൽ നന്ദ പ്രകാശ് കരാട്ട് തുടങ്ങി ഇങ്ങേറ്റം വരെ പക്ഷേ ഒരു കാര്യം ഒരു ബില്ല് പെട്ടെന്ന് പാസ്സാക്കാൻ രാജ്യസഭ പാർലമെന്റ് രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാവുന്നതിന് വളരെ വേഗത്തിലാണ് ഈ കാര്യങ്ങൾ നടന്നു പോയി എന്നാണുമാണ് പൊതുവെയുള്ള വിമർശനം സാധാരണഗതിയിൽ എല്ലാത്തിനും ഒരു നിശ്ചിത സമയം ആവശ്യമാണ് പാർലമെന്റ് പാസ്സാക്കിയാൽ രാജ്യസഭയിൽ ചിലപ്പോൾ പാസ്സാവാം പാസ്സാവാതിരിക്കാം പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് പാസ്സാവുന്നു രാജ് രാഷ്ട്രപതിയും വളരെ വേഗത്തിൽ ആ ബില്ല് ഒപ്പുവയ്ക്കുന്നു അത്തരത്തിൽ വളരെ വേഗത്തിലായിപ്പോയി എന്നുള്ള ആക്ഷേപമുണ്ട് അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ബി ജെ പിക്ക് ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ പ്രതിപക്ഷം ഉൾപ്പെടെ പിന്തുണച്ചുകൊണ്ട് പാസ്സാക്കിയെന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് പാസ്സാക്കുന്നതിന് എല്ലാവർക്കും യോജിപ്പായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത് തിടുക്കത്തിലായിരുന്നല്ല രാജ്യസഭയും ലോക്സഭയുമൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്ത് പാസ്സാക്കിയതാണ് ഭൂരിപക്ഷം ഇല്ലാതെ പിൻവാതിലൂടെ കൊണ്ടുവന്നല്ലോ അതുകൊണ്ട് ഇത് തിടുക്കത്തിൽ എന്നുള്ള വാക്ക് തന്നെ നിങ്ങളുടെ ചോദ്യത്തിൽ തെറ്റാണ് അത് നിങ്ങൾ പിൻവലിക്കാത്ത വിഷയത്തിൽ ഒരു ബില്ല് പാസ്സാക്കുന്നതിനെ കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് ഈ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ബില്ല് പാസ്സാക്കുന്നത് സാധാരണഗതിയിൽ ലോക്സഭയിൽ പാസ്സാക്കിയാലും ചർച്ചയ്ക്ക് ശേഷം പാസ്സാക്കിയാലും രാജ്യം സാധാരണഗതിയിൽ ഒരു നിശ്ചിത സമയം ഡിലേ പറഞ്ഞു അങ്ങനെ ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ രാജ്യത്താണ് ഞാൻ പറഞ്ഞത് നിയമ ലോക് പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ അറിയാത്ത ആളുകൾ പൊതുയോഗത്തിൽ നടത്തുന്ന പ്രസംഗങ്ങൾ ദയവ് ചെയ്ത് മാധ്യമ പ്രവർത്തകർ അതേപടി ചോദിക്കരുത് കാരണം ലോക്സഭയിൽ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാജ്യസഭയിൽ നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ പാസ്സാക്കിയ അതേ നിമിഷം അടുത്ത സഭയിൽ റിപ്പോർട്ട് ചെയ്യും അതാണ് ഫസ്റ്റ് പോയിന്റ് അതിനുശേഷം അത് അടുത്ത സഭയിൽ അവതരിപ്പിക്കാനുള്ള അനുമതി തേടും നിയമപരമായിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ മുൻപേ അനുമതി കിട്ടണം പ്രതിപക്ഷം ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചിട്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമം രാജ്യസഭയിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്നത് പ്രതിപക്ഷത്തിന് തർക്കമായിരുന്നല്ലോ ഞങ്ങൾക്കിപ്പോൾ പിന്നെ നിയമപരമായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ഇത് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഞാനതുകൊണ്ടാണ് പറയുന്നത് ഈ ബില്ലിനെ പറ്റിയിട്ട് ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ തെറ്റിദ്ധാരണകളിൽപ്പെട്ട് കബളിപ്പിക്കപ്പെട്ട് നടത്തുന്ന പ്രചരണങ്ങൾ ആ പ്രചരണങ്ങളിൽ നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർ പെട്ടുപോരുത് പക്ഷെ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇത്രത്തോളം അക്രമം ഉണ്ടായിരുന്നു ഞാൻ വീണ്ടും പറയല്ലേ എത്ര എത്ര കിലോമീറ്റർ ഉണ്ട് ഇരുപത് പേര് വെടിയേറ്റ് മരിച്ച സാഹചര്യം ഉണ്ടായി ഇരുപത് പേര് വെടിയേറ്റ് മരിക്കുന്നത് എന്തിനാ വെടിയേറ്റ് മരിക്കുന്നത് വെറുതെ ഇരിക്കുന്ന ആൾക്കാരെയാണോ വെടിവെച്ച് പോകുന്നത് എന്തിനാ വെടിയേറ്റ് വെടിയേറ്റ് ഏത് സമരം സമരങ്ങള് മംഗലാപുരത്തെ വീഡിയോ കണ്ടില്ലേ അത് സമരാണോ അതിനാണോ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് റബ്ബർ അല്ലല്ല സാധാരണഗതിയിൽ നിങ്ങളുടെ കയ്യിൽ അതാണോ നിങ്ങൾ ചെയ്യുന്നത് ഈ സാധാരണഗതി ഇന്ത്യയിലെ പോലീസ് ഉപയോഗിക്കാൻ ഇപ്പോൾ പോലീസ് പുതുതായിട്ട് ഉപയോഗിക്കുന്നതല്ലല്ലോ സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളെ ഇപ്പോൾ ഉപയോഗിക്കുന്നുള്ളൂ പുതുതായിട്ട് അവർ ആയുധവും കൊണ്ടുവന്നല്ല വിമാനവേദഗത്തൊക്കെ ഉപയോഗിച്ച് വെടിവെച്ചു എന്നൊക്കെ പരാതി ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് കാലം

അറിയില്ല അങ്ങനെ ആരും വിശദീകരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല സാധാരണഗതിയിൽ ബില്ലിന്റെ ഒരു ബില്ലുകളും നമ്മൾ ഈ നടപ്പ് സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ കൊല്ലമായിട്ട് ചെയ്യാൻ കോൺഗ്രസിന് തന്റെ ഇടം ഇല്ലാത്ത കാര്യങ്ങൾ നരേന്ദ്രമോദി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം ഇപ്പൊ ഉദാഹരണത്തിന് ഈ രാജ്യത്തെ നാല്പത് കോടി ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലായിരുന്നു നരേന്ദ്രമോദി ബാങ്ക് അക്കൗണ്ട് കൊടുത്തു തിടുക്കത്തിൽ ചെയ്തു ആക്ഷേപിക്കാം പക്ഷെ കൊടുത്തല്ലോ വാക്ക് അല്ല അതെ പക്ഷെ അക്കൗണ്ട് ഈ നാട്ടിലെ നാല്പത് കോടി ആളുകൾക്ക് മുദ്ര വായ്പ കൊടുത്തു നാല്പത് കോടി ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് കൊടുത്തു ആ ബാങ്ക് അക്കൗണ്ടിൽ കൊടുത്തതിന്റെ ഫലമായിട്ട് ഒരു ലക്ഷം കോടി രൂപ അവരുടെ ബാങ്കിലേക്ക് കിട്ടി അതൊക്കെ തെറ്റാണോ ഇല്ല പറഞ്ഞില്ലല്ലോ അതേപോലെയാണ് അതായത് ഈ സർക്കാർ കഴിഞ്ഞകാല സർക്കാരുകളെ പോലെ മെല്ലെ പോക്ക് നയമില്ല

പ്രതിപക്ഷം ഈ ബഹളം ഉണ്ടാക്കുന്നതുണ്ടല്ലേ ശ്രദ്ധ പിടിച്ചു വിടുന്നത് അല്ലെങ്കിൽ നരേന്ദ്രമോദി ഈ പ്രമേയം പാസാക്കി പ്രതിപക്ഷം ഉണ്ടാതിരുന്നിരിക്കട്ടെ ആരും അറിയില്ല ഈ സംഭവം അപ്പോൾ എന്തിനാ പ്രതിപക്ഷം ആവശ്യമില്ലാതെ ഈ ബഹളം ഉണ്ടാക്കിയത് അത് ഒരു ഒരു കാസ്റ്റിന് മാത്രം ഒരു സാഹചര്യം അതിൽ പേരില്ലാത്ത പോയിന്റിലേക്ക് പോയി കാരണം വെച്ച് കഴിഞ്ഞാല് ഈ ഈ നിയമം ഉണ്ടാക്കിയത് എന്തടിസ്ഥാന ഈ നിയമം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം ഞാൻ വിശദീകരിക്കാം എൻ്റെ ഞാൻ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായിട്ട് സ്ഥിരമായിട്ട് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലും ഞാൻ ഒരിക്കൽ കൂടി മലയാളം എക്സ്പ്രസ് കാണുന്ന ആളുകൾ മറ്റുള്ളതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഇതിൽ നിന്നെങ്കിലും അവർ മനസ്സിലാക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഈ രാജ്യം വിഭജിക്കപ്പെട്ടു ആര് വിഭജിച്ചു കോൺഗ്രസ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മത അടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിച്ചപ്പോൾ മത അടിസ്ഥാനത്തിലുള്ള ഒരു രാജ്യം അപ്പുറത്ത് സൃഷ്ടിക്കപ്പെട്ടു പാകിസ്ഥാൻ മത അടിസ്ഥാനത്തിൽ അവിടെ ഒരു രാജ്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ്റെ ഭരണാധികാരിയായിട്ടുള്ള ലിയാഖത്തും തമ്മിൽ ഒരു കരാർ ഉപ്പിട്ടു എന്താ കരാർ രണ്ട് പ്രദേശങ്ങളിലുമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾ പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യയിലാണ് ന്യൂനപക്ഷം ഹൈന്ദവ ഇതര വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ ഇന്ത്യയിൽ ന്യൂനപക്ഷം പാകിസ്ഥാനിലേറെ ന്യൂനപക്ഷം മുസ്ലിം ഇതര വിഭാഗങ്ങൾ ന്യൂനപക്ഷം പക്ഷേ ആ കരാർ പലിച്ചില്ല പാലിക്കാതിരുന്നപ്പോൾ ഈ വിഷയം ബി ജെ പി രൂപീകരിക്കുന്നതിന് എത്രയോ കാലം മുമ്പാണ് ഭാരതീയ ജനസംഘത്തിന് ശക്തി പ്രാപിക്കുന്നതിന് എത്രയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മാർച്ച് അഞ്ചാം തീയതി പാർലമെൻറ്റിൽ ഭൂപേഷ് ഗുപ്ത സി പി ഐ നേതാവ് ഭൂപേഷ് ഗുപ്ത ഒരു പ്രമേയം അവതരിപ്പിച്ചു പാകിസ്ഥാനിലുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നു ഇന്ത്യ ഗവൺമെൻറ് ഇടപെടണം അന്നത്തെ ആഭ്യന്തരമന്ത്രി കോൺഗ്രസിൻ്റെ നേതാവ് ഗുൽസാരിലാൽ നന്ദ മറുപടി കൊടുത്തതിൻ്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം നിങ്ങൾക്കും കണ്ടുപിടിക്കാം ഗുൽസാരിലാൽ നന്ദ നടത്തിയ മറുപടിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യങ്ങൾ അത് അവിടുത്തെ ആഭ്യന്തര പ്രശ്നമാണ് ഇടപെടാൻ പരിമിതികളുണ്ട് പക്ഷേ ഈ ലിയാക്കത്തും ജവഹർലാൽ നെഹ്റുവും തമ്മിലുള്ള കരാർ ആ കരാർ അനുസരിച്ചിട്ട് അവരിതൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടി വരും എങ്ങനെയാണ് സംരക്ഷിക്കുക അവർ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം എങ്ങനെ സാഹചര്യം ഒരുക്കി കൊടുക്കണം അവർക്ക് റേഷൻ കാർഡ് കൊടുക്കണം അവർക്ക് വീട് വാങ്ങാനുള്ള സൗകര്യം കൊടുക്കണം അവർക്ക് ഭൂമി വാങ്ങാനുള്ള സൗകര്യം കൊടുക്കണം അവർക്ക് തൊഴിൽ കിട്ടാനുള്ള സൗകര്യം കൊടുക്കണം ആ സൗകര്യങ്ങൾ ഇന്ത്യൻ പൗരന് അല്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ത്യൻ പൗരത്വം കൊടുക്കണം ഇത് ഞങ്ങൾ പറയുന്നില്ല അൻപത് കൊല്ലം മുമ്പേ അൻപത്തിമൂന്ന് കൊല്ലം മുമ്പേ സി പി ഐ അന്നത്തെ സി പി ഐയുടെ നേതാവ് ഭൂപേഷ് ഗുപ്ത അവതരിപ്പിച്ച പ്രമേയത്തിന് മറുപടിയായിട്ട് കോൺഗ്രസ് പറയുന്നു ഇന്ന് ഈ പറയുന്ന സി പി ഐക്കാരും കോൺഗ്രസ്സുകാരും അവരുടെ സ്വന്തം പാർട്ടി നേതാക്കന്മാരുടെ പ്രസംഗവും ചരിത്രവും പഠിച്ചാ മതി ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല റിലീജിയസ് ആയിട്ട് സുഹൃത്ത് ഇത് തന്നെയല്ലേ ഭൂപേഷ് ഗുപ്തയുടെ പ്രസംഗം അല്ല അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗം പിന്നെ എന്ത് ന്യൂനപക്ഷം ഞാൻ പറയുന്ന ഭരണഘടന പാകിസ്ഥാൻ കൊണ്ട് രാഷ്ട്രവും അതെ പക്ഷേ അവിടത്തെ സാഹചര്യവും നമ്മുടെ സാഹചര്യവും രണ്ടും രണ്ടല്ലേ അപ്പോ ഇവിടെ ജനാധിപത്യ രാജ്യത്തിൽ ഭരണഘടനയുള്ള രാജ്യത്തിൽ ഒരു മതത്തിന്റെ പേര് മാത്രം ഒഴിവാക്കി ഒരു ബില്ല് വരുമ്പോഴുണ്ടായ അസംതൃപ്തിയാണ് ഈ തെരുവ് അസംതൃപ്തി എന്തിനാണ് ജനം ജനം രാഷ്ട്രീയം കൊണ്ട് കാരണം നരേന്ദ്രമോദിയുടെ സർക്കാർ കഴിഞ്ഞ അഞ്ചുകൊല്ലം കാലം നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ സഹായിക്കുന്നു വിഷമം അനുഭവിക്കുന്ന മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് സംരക്ഷണം ഉറപ്പ് ഈ രാജ്യത്ത് എഴുപത് കൊല്ലമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഭരണഘടനയുടെ മുന്നൂറ്റെഴുപതാം വകുപ്പ് നീക്കം ചെയ്യുന്നു എഴുപത് കൊല്ലായിട്ടുള്ള ആവശ്യമാണെന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ കോൺഗ്രസ് ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഇതൊരു താൽക്കാലിക സംവിധാനം എന്നുള്ള നിലയിലാണ് ഏർപ്പെടുത്തിയത് സ്ഥിരം സംവിധാനാക്കാൻ എഴുപത് കൊല്ലക്കാലത്തിനിടയിൽ അവർ ശ്രമിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് താൽക്കാലികമായിരിക്കണം എന്ന് അവർക്കും അവർക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ താൽക്കാലികമായിട്ടുള്ളതിനെ നീക്കാൻ എന്താ മടി ധൈര്യമില്ല തൻ്റെ ഇടവില്ല ഉറപ്പിക്കാനെന്താ മടി അതിനും തൻ്റെ ഇടവില്ല അപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ ആർജിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം അതിൻ്റെ ഇടയിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൽ രാജ്യത്തെ മൂന്ന് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു എവിടെയൊക്കെ മധ്യപ്രദേശിൽ രാജസ്ഥാനിൽ ഛത്തീസ്ഗഡിൽ ബി ജെ പി പരാജയപ്പെട്ടു മൂന്ന് സംസ്ഥാനങ്ങൾ അത് കഴിഞ്ഞിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു മൂന്ന് രാജ്യങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണ് ഇതാ ഫൈനൽ വരാൻ പോകുന്നു സെമിഫൈനലിൽ തോറ്റാൾ സെമിഫൈനലിൽ എങ്ങനെ ജയിക്കുക അതുകൊണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുള്ള പരാജയം ഈ പരാജയത്തോടു കൂടി ഇനി ബി ജെ പി നൂറ് സീറ്റ് പോലും കിട്ടാൻ പോകുന്നില്ല പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാരന് പാവപ്പെട്ടവന് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയ നരേന്ദ്രമോദിയുടെ സർക്കാരിനെ ജനങ്ങൾ കഴിഞ്ഞ തവണ കൊടുത്തതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുത്തു നിയമസഭ അല്ല അതവിടെ നിൽക്കട്ടെ നിയമസഭയിലേക്ക് നരേന്ദ്രമോദി അല്ലല്ലോ മത്സരിക്കുന്നത് നിയമസഭയിലേക്ക് കഴിഞ്ഞ കൊല്ലം നടന്നതാണ് ഞാൻ പറഞ്ഞത് നിയമസഭയിലേക്ക് കഴിഞ്ഞ കൊല്ലം നടന്നത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ തിരുത്തി എഴുതി ഇപ്പം നടക്കുന്ന സമയം സംസ്ഥാനങ്ങളിലല്ലോ ഇപ്പം നടക്കുന്ന സമരം ആർക്കെതിരായിട്ടാണ് കേന്ദ്രത്തിനെതിരായിട്ട് കാരണം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേ പ്രതിപക്ഷ സമരം ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള സ്ഥലത്ത് പ്രതിപക്ഷത്തിന് ഒരു അക്രമവും ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവരെ ഭരിക്കുന്നു അവിടെ അക്രമം ഉണ്ടാക്കരുത് ബി ജെ പി ഭരിക്കുന്ന സ്ഥലത്ത് അക്രമം ഉണ്ടാക്കണം തീർത്ത് തീർന്നില്ല മുഴുവൻ നിൽക്കട്ടെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ കേൾക്കണമല്ലോ അപ്പം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിൽ ബി ജെ പി തോറ്റപ്പോൾ അടുത്ത നാല് മാസക്കാലം ഈ രാജ്യത്ത് നടന്ന പ്രചരണം എന്താ ബി ജെ പിക്ക് നൂറ് സീറ്റ് ഇനി കിട്ടാൻ പോകുന്നില്ല തിരിച്ച് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്തായി എക്സിറ്റ് പോൾ നൂറ്റി മൂന്ന് മുതൽ എക്സിറ്റ് പോളൊക്കെ അവിടെ അതിലേക്ക് അതിലേക്കൊന്നും ചർച്ച പോകണ്ടല്ലോ ഞാൻ പറയുന്ന ഒരു ലോജിക്കലായിട്ട് ഞാൻ പറയുന്നത് അതേ ലോജിക്കലായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ നോക്ക് ഈ കാരണം തറിയോ സാധാരണ സി പി എംമാർക്ക് നിങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ വിരോധമില്ല സി പി എംമാരുടെ ഒരു രീതിയാണ് നമ്മളൊരു കാര്യം പറഞ്ഞു വരുമ്പോൾ അതിന് ഉത്തരം പറയുന്നതിന് പകരം വേറൊരു വെടിയിലേക്കൊന്ന് പോയി കളിയും അപ്പോൾ അതിന് അങ്ങനെ ഞാൻ പോവില്ല ഞാനിത് കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമായിട്ട് മനസ്സിലാവുക അങ്ങനെ വന്നപ്പോൾ നാല് മാസം കഴിഞ്ഞപ്പോൾ മുന്നൂറ്റി മൂന്ന് സീറ്റ് കിട്ടി മുന്നൂറ്റിമൂന്ന് സീറ്റ് കിട്ടി ബി ജെ പി ഭരണത്തിൽ വന്നപ്പോൾ ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായി ജനങ്ങൾ നരേന്ദ്രമോദിയുടെ കൂടിയാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഭരണമേറ്റെടുത്തതിന് ശേഷം വീണ്ടും ഭരണത്തിൽ വന്നതിന് ശേഷം കൂടുതൽ വേഗതയിൽ സാധാരണക്കാരൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ പാസ്സാക്കാൻ തുടങ്ങി അതിൽ ആദ്യത്തെ നിയമമായിരുന്നു മുന്നൂറ്റി എഴുപത് മറ്റൊരു നിയമമായിരുന്നു തലാക്ക് മുസ്ലിം സ്ത്രീകളുടെ തലാഖിൻ്റെ വിഷയത്തിൽ എതിർത്തു കഴിഞ്ഞാൽ മുസ്ലിം സ്ത്രീകളുടെ വിമർശനം ഉണ്ടാവും അപ്പോൾ അന്നും ഉണ്ടാൻ പറ്റിയില്ല മുന്നൂറ്റി എഴുപതാം വകുപ്പിൻ്റെ പേരിൽ രാജ്യത്ത് കലാപുണ്ടാക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്നറിയാം അത് മിണ്ടിയില്ല അപ്പോൾ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഇപ്പോൾ നടക്കുന്ന പ്രശ്നം എന്താ ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി അല്ല പ്രശ്നം ഒരാളെങ്കിലും പറയുന്നുണ്ടോ പൗരത്വ ഭേദഗതി എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരും പറയുന്നത് ഈ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്നത് എൻ ആർ സിയുടെ തുടക്കമാണെന്നാണ് അപ്പോൾ എതിർപ്പ് എന്തിനോടാ എൻ ആർ സിയോട് എൻ ആർ എസ് സി ആരെങ്കിലും പാസ്സാക്കിയിട്ടുണ്ടോ പാസ്സാക്കിയിട്ടില്ല പാസ്സാക്കാൻ വേണ്ടിയിട്ട് മന്ത്രിസഭയെ അംഗീകരിച്ചിട്ടുണ്ടോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള നടപടിക്രമം പോലും തുടങ്ങിയിട്ടില്ലാത്ത ഒരു നിയമത്തിൻ്റെ പേരിലാണ് നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ രാജ്യത്തെ തെരുവുകൾ മുഴുവൻ കലാപം ഉണ്ടാക്കുന്നത് ആരാണ് ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ ഉദ്ദേശിച്ചതോടെ പ്രതിപക്ഷം പക്ഷേ ആസാമിലുണ്ടായ വിഷയത്തിന് ശേഷം അവിടുന്ന് പതിനൊന്ന് പത്തൊൻപത് ലക്ഷം ആൾക്കാർ പുറത്തു പോകുന്നു അതിൽ പതിനൊന്ന് ലക്ഷം ഹിന്ദുക്കളാണെന്നും അവരെ തിരിച്ചു കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ബില്ലിൽ അമുസ്ലിങ്ങളെ മാത്രം ഒരു ഇത് നിങ്ങൾ വീണ്ടും വീട് ും അതായത് ഈ പൗരത്വ പട്ടിക എങ്ങനെയാണ് വന്നത് പൗരത്വ പട്ടികക്ക് കാരണക്കാരനാരാ രാജീവ് ഗാന്ധി കോൺഗ്രസ് ബി ജെ പിയുടെ നേതാവല്ല കോൺഗ്രസിന്റെ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് സമരം തുടങ്ങുന്നത് ആസാമിൽ ഞാനൊന്ന് വിദ്യാർത്ഥി സംഘടന നേതാവാണ് ഞാനും സമരത്തിന് വേണ്ടിയിട്ട് അസാമിൽ പോയ ആസാമിൽ ആ സമരത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് എ ബി വിപിയുടെ സമരത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് ഞാനും സമരത്തിന് പോയി വഴിയിൽ വെച്ച് പോലീസ് തടഞ്ഞു ഞങ്ങളുടെ ജയിലിലിട്ടു പിന്നെ തിരിച്ചയച്ചു ഇതൊക്കെ സംഭവം ഉണ്ടായി അതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് അറിയുന്നത് ഓർമ്മയുള്ളതും എൺപതിൽ എഴുപത്തൊമ്പത് എൺപത് കാലഘട്ടത്തിൽ സമരം തുടങ്ങി എൺപത്തി മൂന്നിലാണ് ഞാൻ സമരത്തിന് പോകുന്നത് എൺപത്തഞ്ചിൽ ആസാം ഉടമ്പടി ഉണ്ടായി രാജീവ് ഗാന്ധിയും ആസാം പ്രക്ഷോഭകാര്യങ്ങളും എന്താ ഉടമ്പടി ഉടമ്പടിയിൽ രാജീവ് ഗാന്ധി ഉറപ്പ് നൽകി ആസാമിലേൻ്റെ ചരിത്രം സംസ്കാരം അവിടുത്തെ രീതികൾ ഇതൊക്കെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഇതുണ്ടാവും ഒരു സംവിധാനം ഉണ്ടാക്കും രണ്ട് ആസാമിലേക്ക് വന്നിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കും എന്താണ് നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി പുറത്താക്കും ആസാമുകാരല്ലാത്തവരെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി പുറത്താക്കും അതിന് ശേഷം രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ചു കുറേ കാലം അഞ്ചു കൊല്ലം ബി ജെ പിയും ഭരിച്ചു ഞാനതും സമ്മതിക്കുന്നു അഞ്ചു കൊല്ലം ബി ജെ പിയും ഭരിച്ചു ഈ ഗവൺമെൻറ്റുകളൊന്നും ഒന്നും ചെയ്തില്ല അക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഭരിച്ചു ദീർഘകാലം ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് ഭരിച്ചു അഞ്ചു കൊല്ലം ബി ജെ പി ഭരിച്ചു ഈ ജനതാദൾ ഭരിച്ചു മറ്റൊരൊക്കെ മരിച്ചല്ലോ പലരും എൻ്റെ ഇടയിൽ ഗുജറാൽ പിന്നെ നമ്മുടെ ദേവഗൌഡ ഇവരെല്ലാവരും ഭരിച്ചു വാജ്പേയി വാജ്പ് വാജ്പേയി അഞ്ചു അഞ്ചുപരിൽ ഞാൻ ഭരിച്ചു നമ്മൾ ഭരിച്ചു എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കൂടെ കൂട്ടി പത്തായി അല്ലല്ല അതിനെക്കുറിച്ച് നിൽക്കട്ടെ അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് കഴിഞ്ഞപ്പോൾ ആരോ കോടതി പോയി സുപ്രീം കോടതി സുപ്രീം കോടതി പറഞ്ഞു ഇങ്ങനെ പറ്റില്ല സുപ്രീം കോടതി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചിട്ട് പറഞ്ഞു കണ്ടുപിടിക്കണം ആരൊക്കെ ആസാംകാരല്ലാതെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടുപിടിക്കണം ആരോട് പറഞ്ഞു ഉദ്യോഗസ്ഥനോട് സുപ്രീം കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥനോട് ആസാം ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടില്ല സംസ്ഥാന കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞില്ല ഉദ്യോഗസ്ഥൻ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് പട്ടിക ഉണ്ടാക്കി ആ പട്ടികയിൽ കുറേ ആൾക്കാർ ഈ പറഞ്ഞ പട്ടികക്ക് പുറത്തായി പുറത്തായ ആൾക്കാരുടെ കാര്യത്തിൽ കോടതി പറഞ്ഞു കുറച്ച് സമയം അവർക്ക് കൊടുക്കണം അവർക്ക് അങ്ങനെ പുറത്തായിട്ടുള്ള ആളുകളുടെ അവർക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാനുള്ള അവസരം കൊടുക്കണം അവർക്ക് പൗരത്വം തെളിയിക്കാനുള്ള അവസരം കൊടുക്കണം ഈ പറഞ്ഞതിനാണ് എൻ ആർ സി എന്ന് പറയുന്നത് കേട്ടോ ബി ജെ പി ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല ബി ജെ പി ഗവൺമെൻറ് മുൻകൈ എടുത്തതല്ല ഒന്നുമല്ല അപ്പോൾ ഈ പരാതിപ്പെട്ട ആളുകൾക്ക് സമയം പരാതിപ്പെടാൻ സമയം കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും സുപ്രീം കോടതി മാറ്റങ്ങൾ വരുത്തി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുക എന്നാൽ പിന്നെ അന്നല്ല സമരം ചെയ്യേണ്ടത് ഈ എൻ ആർ സിക്ക് എതിരായിട്ട് ഇത്രയും വലിയ വിരോധമുള്ള ആളുകൾ കോടതി ഈ തീരുമാനമെടുത്തപ്പോൾ എന്തുകൊണ്ട് രാജ്യവ്യാപകമായിട്ട് സമരം ചെയ്തില്ല കാരണം പറഞ്ഞുതരാൻ ഞാൻ പറഞ്ഞു തരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇതാ മൂന്ന് മാസം കഴിയുമ്പോൾ പോവും ഇനി നരേന്ദ്രമോദിക്കെതിരായിട്ട് ഇതെടുത്തിട്ട് എടുത്തിട്ട് സമരമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് അന്ന് സമരം ചെയ്തില്ല ഇപ്പൊ നരേന്ദ്രമോദി തിരിച്ചു വന്നപ്പോൾ സുപ്രീം കോടതി അല്ല ഈ തീരുമാനം എടുത്തത് സുപ്രീം കോടതി ആണെങ്കിലും സമരം ഇപ്പോൾ നടത്തുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ട് കാരണം നരേന്ദ്രമോദി സർക്കാരിനെ ഇനി ഭരിക്കാൻ അനുവദിക്കരുത് അല്ല അപ്പോൾ ഈ ആസാമെന്ന് ഇത്രയും പത്തൊൻപത് ലക്ഷം പേര് പുറത്തുപോയി പുതിയ പൗരത്വ ഭേദഗതി വരുമ്പോൾ ഇതിൽ ആർക്കെങ്കിലും തിരിച്ച് പൗരത്വം കോടതി തീരുമാനിക്കും കോടതിയുടെ മുമ്പിലുള്ള വിഷയല്ല പാർലമെന്റ് നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അതിനാണല്ലോ നിയമസഭ പാർലമെന്റ് നിയമം പാസ്സാക്കുന്നത് ാനും അതിനെ പരിശോധിക്കാനുള്ള അധികാരം സുപ്രീംകോടതിക്ക് ഉണ്ടല്ലോ പക്ഷേ തടയാനുള്ള അധികാരം സുപ്രീം സുപ്രീംകോടതിക്ക് ഈ പാസാക്കിയ നിയമം പാസാക്കിയാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയല്ലോ സുപ്രീം കോടതി ആസാമിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം സുപ്രീം കോടതിയുടെ മുന്നിലാണ് അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമില്ല സുപ്രീം കോടതിയുടെ മുന്നിലുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സുപ്രീം കോടതി ഇങ്ങനെ തീരുമാനിക്കുന്നോ തീരുമാനിക്കില്ല എന്നോ ഒരു കേന്ദ്രത്തിൽ മന്ത്രിയായിരിക്കുന്ന ഒരാൾക്ക് അവകാശമില്ല പറയാൻ ബാക്കി പൊതുയോഗത്തിലെ ആൾക്കാർക്കൊക്കെ പലതും പറയാം എനിക്ക് എനിക്കവകാശമില്ല അദ്ദേഹം പറയാം ഈ ബി ജെ പി മുസ്ലിം വിരുദ്ധത ഉണ്ടെന്നൊരു ആരോപണം ശരിയാണോ അങ്ങനെയുണ്ടെങ്കിൽ മുസ്ലിം സ്ത്രീകൾ മുസ്ലിങ്ങളല്ലേ സ്ത്രീകളും മുസ്ലിം പുരുഷന്മാർ മാത്രമല്ലല്ലോ മുസ്ലിങ്ങൾ മുസ്ലിം സ്ത്രീകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം ആരും ചെയ്തിട്ടില്ലാത്ത കാര്യം ചെയ്തത് ബി ജെ പി അല്ലേ മുസ്ലിം വിരുദ്ധതയുള്ള പാർട്ടി അങ്ങനെയാണെങ്കിൽ എന്തിനാ അത് ചെയ്തത് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ കഷ്ടപ്പെട്ടോട്ടെ എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളിൽ മുസ്ലിം വിഭാഗക്കാർ ചൂണ്ടിക്കാട്ടുന്ന ഒരു ചോദ്യം ഒരു മുസ്ലിം വിഭാഗക്കാരെ അതായത് നേരത്തെ അങ്ങ് പറഞ്ഞു പറയൂ പക്ഷെ അദ്ദേഹത്തിനോട് നിലപാടായിട്ടാണ് ഇപ്പൊ കോൺഗ്രസ് അദ്ദേഹത്തെ ഒരു പരിപാടി അത് വിവരവും കോൺഗ്രസ് ഇത്രയും വലിയ ഇത്രയും വലിയൊരു പാർട്ടി പത്ത് നൂറ് കൊല്ലമായിട്ട് ഒരു പാർട്ടി ആ പാർട്ടി ഇത്രയും ഇത്ര ശുദ്ധ വിവരക്കേട് ചെയ്യപ്പെടുത്തും